നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷമൊഴിയുന്നില്ല, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിയ ഇസ്രായേൽ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനുള്ള തീരുമാനത്തിലാണ്. ഈജിപ്ത് അതിർത്തിയായ റഫയിലേക്ക് സൈനിക നീക്കം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ സൈന്യം. റഫയിലേക്ക് ആക്രമണം നടത്താനുള്ള എല്ലാ നിർദ്ദേശവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈനിക വ്യൂഹം റഫ ലക്ഷ്യമാക്കി നീങ്ങുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സൈനിക നീക്കത്തിന് മുന്നോടിയായി റഫയിലേക്ക് വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. അതിരൂക്ഷമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ സേന. റഫ എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായ പ്രദേശമാണ്. ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പട്ടണം റഫ പട്ടണമാണ്. റഫയിൽ തന്നെ നിരവധി ഹമാസിന്റെ രഹസ്യ കേന്ദ്രങ്ങളുണ്ട് എന്ന് ഇസ്രായേൽ സേന കണ്ടെത്തിയിട്ടുമുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകൾക്കടിയിൽ അഭയാർത്ഥികൾക്കിടയിലൊക്കെ ഒളിവിൽ കഴിയുകയാണ് പല ഭാഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഹമാസിന്റെ ഭീകരവാദികളും ഭീകരവാദ നേതാക്കളും. അതുകൊണ്ട് തന്നെ ഇനി ആക്രമണം റഫയിലേക്ക് നടത്താനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. റഫയിൽ ഇപ്പോൾ 1,200,000+ അഭയാർത്ഥികൾ പാലസ്തീനികൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആക്രമണം അവിടേക്ക് ആരംഭിക്കുമ്പോൾ വലിയ നാശമാണ് ലോകത്ത് കാത്തിരിക്കുന്നത്, കൊടിയ ദുരിതമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നത്. റഫയിലേക്കുള്ള സൈനിക നീക്കം കൂടുതൽ ആലോചിച്ച ശേഷം മതിയെന്നാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം 1,200,000+ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അവിടേക്കൊരു സൈനിക നീക്കം ആരംഭിച്ചാൽ 10,000-ന് 10,000+ സാധാരണക്കാർ കൊല്ലപ്പെടും. ഹമാസിന്റെ ഭീകരവാദികൾക്ക് നേരെയുള്ള ആക്രമണമാണെങ്കിൽ കൂടി അതിൽ ബലിയാടാവുക സാധാരണക്കാരായ പാലസ്തീനികളായിരിക്കും. നിലവിൽ 28,000+ പാലസ്തീനികൾ ഗാസ യുദ്ധത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. 66,000+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരവുമാണ്. മരണപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളുമാണ് ഏറെയധികം. ഇത് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. ഇസ്രായേലിന്റെ യുദ്ധത്തിന് പിന്നിലുള്ള ലക്ഷ്യം സാധൂകരിക്കപ്പെടുന്നത് തന്നെയാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ സാധാരണക്കാർ ഇത്രയേറെ കൊല്ലപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ലെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. നേരത്തെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന രാജ്യമാണ് അമേരിക്ക. യുദ്ധത്തിനായി ഇസ്രായേലിന് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകി, സാമ്പത്തിക സഹായം നൽകി, ഇസ്രായേലിന് ചുറ്റും ഒരു സുരക്ഷാ കവചമുണ്ടാക്കി. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹൂതികളെയും ഹിസ്ബുള്ളയും അമേരിക്ക നേരിട്ട് ആക്രമിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തയ്യാറെടുത്ത ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് കൃത്യമായ താക്കീത് നൽകി. അങ്ങനെ ഈ യുദ്ധത്തിൽ എല്ലാം കൊണ്ടും ഇസ്രായേലിനെ പിന്തുണച്ച ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക പോലും ഇപ്പോൾ യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇനി ഇങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് റഫയിലേക്ക് സൈനിക നീക്കം നടത്താൻ ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ കടുത്ത നിർദ്ദേശം. നേരത്തെ വെടിനിർത്തൽ സമ്മർദ്ദവുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. 7 ഒക്ടോബർ ഇത് 5ാം തവണയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിലേക്ക് എത്തുന്നത്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിലെത്തുന്നത്. ഹമാസിനെ കൊണ്ട് വെടിനിർത്തൽ കരാർ അംഗീകരിപ്പിച്ച ശേഷം അവരുടെ നിർദ്ദേശങ്ങൾ ഇസ്രായേലിനെ അറിയിക്കുകയായിരുന്നു ആന്റണി ബ്ലിങ്കന്റെ ലക്ഷ്യം. എന്നാൽ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തിയ സമയം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വാർത്താ സമ്മേളനം വിളിച്ച് വെടിനിർത്തൽ നിർദ്ദേശത്തെ പാടെ തള്ളിക്കളയുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിച്ച ശേഷം മാത്രമേ ഇനി വെടിനിർത്തൽ ഉള്ളൂ. ഈ യുദ്ധം അവസാന പോരാട്ടമാണ്. ഈ യുദ്ധത്തിൽ വിജയത്തിനരികെയാണ് ഇസ്രായേൽ എന്ന രാജ്യം. വിജയത്തിനരികെ നിൽക്കുന്ന ഞങ്ങൾ എന്തിനാണ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത്? അതും ഹമാസിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയുള്ള കർശനമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വെടിനിർത്തൽ കരാർ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇതോടുകൂടി എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു ആന്റണി ബ്ലിങ്കൻ തിരികെ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ കർശനമായ നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത്. റഫയിലേക്കുള്ള സൈനിക നീക്കം വളരെ ആലോചിച്ച് വേണം, വളരെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം വേണം റഫയിലേക്ക് ഒരു സൈനിക നീക്കം നടത്താൻ. കാരണം റഫയിൽ 1,200,000+ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുകയാണ്.
അവിടെ ഒരു സൈനിക നീക്കം ഉണ്ടായാൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടും. അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. എന്നാൽ റഫയിലേക്കുള്ള സൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. റഫ അതിർത്തി കഴിഞ്ഞാൽ ഈജിപ്റ്റാണ്. അപ്പോൾ അവിടെ ഒരു സൈനിക നീക്കം ഉണ്ടാകുമ്പോൾ, സൈനിക നടപടി ഉണ്ടാകുമ്പോൾ, ആക്രമണം ഉണ്ടാകുമ്പോൾ, ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ അഭയാർത്ഥികൾ ഈജിപ്റ്റിലേക്ക് കടക്കാൻ തള്ളിക്കയറും. ഈജിപ്റ്റ് അവരെ സ്വീകരിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ യുദ്ധത്തിനിടയിൽ ഈജിപ്റ്റിലേക്ക് പരമാവധി പാലസ്തീനികളെ കയറ്റി അയക്കുക അല്ലെങ്കിൽ അഭയാർത്ഥികളാക്കി തള്ളിവിടുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഗാസയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കും, അതിനൊപ്പം പാലസ്തീനികളുടെ ഗാസയിൽ നിന്നും പരമാവധി തുരത്തി ഓടിക്കും. പാലസ്തീനികളില്ലാത്ത ഒരു ഗാസയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. പുതിയൊരു ഗാസയെ സൃഷ്ടിക്കുക. ആ ഗാസയിൽ പൂർണ്ണമായ അധികാരവും നിയന്ത്രണവും ഇസ്രായേലിനുണ്ടാകണം. ഒരിക്കലും ഇനി ഇസ്രായേലിന് ഗാസ ഒരു ഭീഷണിയാവരുത്. ഇസ്രായേലുകൾക്ക് മനസ്സമ്മതത്തോടെ ഉറങ്ങണം. ഇസ്രായേലിന് ഭീഷണിയാകാനുള്ള ഒരു ചിന്തയും ഗാസയിൽ ഇനി ഉണ്ടാകരുത്. ഹമാസിന്റെ ഒരു വേര് പോലും ഇനി കിളിർക്കരുത് ഗാസയിൽ. ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായ ഉന്മൂലനം ഉണ്ടാകുന്നതുവരെ ഗാസയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നത്. ഇപ്പോൾ ഹമാസിന് പ്രതിരോധമില്ലാതെ ഹമാസ് ഉഴലുകയാണ്. കാരണം കയ്യിൽ ആയുധങ്ങളില്ല, പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, ഭക്ഷണമില്ല, ഇന്ധനമില്ല. ആ കടുത്ത ആക്രമണം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അവസാന ആശ്രമം നിലയ്ക്ക് ഒരു വെടിനിർത്തൽ കരാറിനായി ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തറിനെയും ഈജിപ്തിനെയും ഒക്കെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖത്തറും ഈജിപ്തും റഷ്യയും ഒക്കെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനെ സമ്മതിപ്പിക്കുകയും എന്ന തന്ത്രത്തിലേക്ക് എത്തിയത്. എന്നാൽ അമേരിക്ക പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ ഇപ്പോൾ കേൾക്കുന്നില്ല എന്നുള്ള ഏറ്റവും സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ ആവശ്യത്തെ പോലും തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ്. റഫയിലേക്ക് സൈനിക നീക്കം നടത്താനുള്ള വലിയ നിർദ്ദേശം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നു. അത് ഏറ്റവും അപകടകരമാണെന്ന് അമേരിക്ക തിരിച്ച് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. റഫയിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള നടപടികൾക്ക് ചിലപ്പോൾ ലോകരാജ്യങ്ങൾ തയ്യാറായേക്കും. റഫയിൽ ഒരു ആക്രമണം നടത്തിയാൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കടുംകൈയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്നിലുള്ള ഈ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ അവിടെ നിന്ന് പുറത്തു വരികയാണ്. അതേസമയം ചെങ്കടലാകട്ടെ അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലാണ് ഹൂതികൾ. ചെങ്കടലിനടിയിലൂടെ പോകുന്ന ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ കേബിൾ ശൃംഖലകൾ, ഇന്റർനെറ്റ് ഫൈബർ കേബിൾ ശൃംഖലകൾ പൂർണ്ണമായും വിച്ഛേദിക്കാനുള്ള ശ്രമങ്ങൾ ഹൂതികൾ ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഹൂതികൾ നൽകി എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഈ ഇന്റർനെറ്റ് ഫൈബർ കേബിളുകൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് പല ലോകരാജ്യങ്ങളിലും ഇന്റർനെറ്റ് സേവനം ഇല്ലാതാവാനുള്ള സാഹചര്യമൊരുക്കും. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിന് ഹൂതികളെ അനുവദിക്കരുതെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഹൂതികൾക്ക് വലിയ നിയന്ത്രണമുള്ള, വലിയ സ്വാധീനമുള്ള മേഖലയാണ് ചെങ്കടൽ. ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണത്തിൽ മനമെടുത്താണ് അമേരിക്കയുടെയും ബ്രിട്ടനെയും അടക്കമുള്ള സൈനിക സഖ്യങ്ങൾ ഇപ്പോൾ ചെങ്കടലിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ചെങ്കടലിൽ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുകയാണ് ഹൂതികൾ.